ഹായ് വെൽക്കം, ദിസ് ഈസ് നിഖിൽ. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്ന് ബി ടി സി മാർക്കറ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഇവൻറ്റുകൾ മറ്റ് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം പെർഫോം ചെയ്യുന്ന കോയിനുകൾ, അതേപോലെ തന്നെ ഇനി ഒരു മൂന്നോ നാലോ മാസം കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന കോയിനുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബി ടി സി നോക്കുമ്പോൾ ബി ടി സി ഇന്നലെ 58,500 വരെ ഒരു മേജർ സപ്പോർട്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴോട്ട് പോയിട്ട് ക്ലോസ് ആയിട്ടില്ല. അപ്പം 56 താഴെ പോവുകയാണെങ്കിലാണ് പ്രശ്നം. 52, 54 താഴെ പോവുകയാണെങ്കിൽ വളരെയധികം പ്രശ്നമാണ്. കാരണം മാർക്കറ്റ് പിന്നെ നല്ല രീതിക്ക് ഡൗണിലേക്ക് പോകും. അപ്പോൾ ഇന്നലെ ഏകദേശം 1-day candle ക്ലോസ് ആയിട്ടുള്ളത് നോക്കുന്ന സമയത്ത് അധികം ഡൗണിലോട്ട് പോകാതെ തന്നെ അവിടെ സപ്പോർട്ട് എടുത്ത് റീടെസ്റ്റിങ് അടിക്കുന്നുണ്ട്. പക്ഷേ ഇത് 62 above ക്ലോസ് ആയി നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് തിരിച്ച് ബുള്ളിഷിലേക്ക് എന്ത് ചെയ്യാൻ വരിക. പക്ഷേ എന്നാൽ പോലും NFT കോയിൻസുകൾ, അതായത് മെറ്റാവേഴ്സസ് പ്ലാറ്റ്ഫോംസ് കോയിൻസുകൾ, NFT പ്രൊജക്റ്റുകളിലുള്ള കോയിൻസുകളെല്ലാം നല്ല രീതിയിൽ പമ്പാകുന്നുണ്ട്. അപ്പം മെറ്റാവേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് മെറ്റാവേഴ്സിൻ്റെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, ഏറ്റവും കൂടുതൽ കുക്കോയിൻ എന്ന് പറയുന്ന എക്സ്ചേഞ്ച്, അവർ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിലുള്ള അവരുടെ പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ പുതിയത് വരുന്നത് മനസ്സിലാക്കിയിട്ട് അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കുക്കോയിൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബോട്ട് ട്രേഡ് കാര്യങ്ങൾ ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ച് അല്ല. എന്നാൽ പോലും നമുക്ക് അങ്ങോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന BNB ട്രോൺ അയച്ചു കൊടുത്തിട്ട് നമ്മൾ മെയിൽ ഐ ഡി രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യാവുന്നതാണ്. അപ്പം അതേപോലെ തന്നെ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കോയിനാണ് KD. അപ്പോൾ ഇത് ഓൾറെഡി നല്ല രീതിക്ക് 17-15 ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ 23 വരെ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നോക്കുമ്പോൾ സാൻഡ്, മന, ENJ, വണ്ണ്, അതേപോലെ തന്നെ ഗാല, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോയിൻസുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സാൻഡിൻ്റെ നോക്കുന്ന സമയത്ത് സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസുകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് NFT കോയിനുകളാണ് ഇപ്പോൾ തീർത്തും മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റ് അപ്പ് ആവണമെങ്കിലും കൂടുതലായിട്ട് പമ്പ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോയിനുകളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ഒരു 3-4 months വരെ അത് ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 40-50% പ്രോഫിറ്റിലേക്ക് വരും. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 20% അപ്പായി അല്ലെ, 40% അപ്പായി, പിന്നീട് അത് ഡൗൺ ആയി. അപ്പം ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെല്ല് ചെയ്ത് ചിലപ്പോൾ റീബൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ടാർജറ്റ് പീരീഡ് വരെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതെല്ലാം നമ്മൾ നല്ല, അതായത് ഒരു 50-60-100% പമ്പാവുന്ന സമയത്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീബൈ ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൂട്ടാനായിട്ടും സാധിക്കും. അപ്പോൾ കൂടുതലായിട്ട് മാർക്കറ്റ് അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ പെർഫോം ചെയ്യുന്നത് NFT പ്ലാറ്റ്ഫോംസ് ഗെയിമിംഗ് കോയിനുകളാണ്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാർക്കറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾട്ട് കോയിൻസുകളും മറ്റ് കോയിൻസും, ഇപ്പോൾ BTC ഇന്നലെ ഡൊമിനൻസ് കാര്യങ്ങൾ അത്യാവശ്യം ഇൻക്രീസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ BTC ഡൗൺ ആയിട്ട് വരികയും ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഓൾട്ട് കോയിൻസ് ആണെങ്കിൽ പോലും ഡൗൺ ആയിട്ട് പോരും. അപ്പോൾ എല്ലാവരും പേടി മാർക്കറ്റിന് വലിയ ഡമ്പിലേക്ക് പോവുക, ഡൗണായി പോവുക എന്നുള്ളതാണ്. അപ്പോൾ 52-56 താഴോട്ട് പോന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മാർക്കറ്റ് വലിയ ഡൗണിലേക്ക് പോകുന്നു. 62 above ക്ലോസ് ആയി നിൽക്കുകയാണെങ്കിൽ യാതൊരുവിധ കാര്യങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റ് റിക്കവർ ആയിട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ സിന്നലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ പല കോയിനുകളും നമുക്ക് വാങ്ങാൻ കിട്ടുന്നൊരു അവസരം കൂടിയായിരുന്നു. പക്ഷേ പാർട്ടായിട്ട് ബയ്യിങ് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കാരണം വലിയ ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാൻ കൂടി നമ്മുടെ അടുത്ത് ഫണ്ടും കാര്യങ്ങളും വേണം. അപ്പോൾ BTC കറണ്ട് സിറ്റുവേഷൻ ഇത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇവൻറ്റുകൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇവൻറ്റുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇവൻറ്റുകൾ കൂടി മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനും അതിലേക്ക് മറ്റു കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുതിയ ലിസ്റ്റിംഗ് കോയിനുകൾ, പുതിയ പ്രൊജക്റ്റുകൾ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ, ഇതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനും അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അതിൽ ചെറിയൊരു വിഹിതം മാത്രം വെച്ചിട്ട് ബാക്കി എക്സിറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പോകാനായിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.